മഹാരാഷ്ട്രയിൽ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ മഹായുധി സഖ്യം സീറ്റ് വിഭജനം പൂർത്തിയായിട്ട് സീറ്റുകളിൽ ബി ജെ പിയും പതിനഞ്ച് സീറ്റുകളിൽ ചിൻഡെ പക്ഷം ശിവസേനയും അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി നാല് സീറ്റുകളിലും മത്സരിക്കാനാണ് ധാരണയായത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗങ്ങളും വ്യക്തിഹത്യയും വില വിമർശനങ്ങളാണ് സംസ്ഥാനത്ത് ഉയർത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ ബിജെപി നേതൃത്വം നൽകുന്ന മഹായുതിൽ സീറ്റ് വിഭജനം പൂർത്തിയായി ബിജെപി മത്സരിക്കുന്നത് മുഖ്യമന്ത്രി എക്നാഥ് നേതൃത്വം നൽകുന്ന ശിവസേന പതിനഞ്ച് സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപി നാല് സീറ്റുകളിൽ മത്സരിക്കും മണ്ഡലത്തിലും സ്വതന്ത്രനെ സഖ്യം പിന്തുണയ്ക്കും മഹാരാഷ്ട്ര നവനിർമ്മാണ സേനാ തലവൻ രാജ് താക്കറെ മഹാരാഷ്ട്രയിലെ മഹായുതി ഗ്രൂപ്പിന് പിന്തുണ വാഗ്ദാനം ചെയ്തു ബിജെപി നേതൃത്വത്തിലുള്ള വിഭാഗവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് താക്കറെ പ്രഖ്യാപിച്ചു മഹാരാഷ്ട്രയിൽ ശിവസേനയെയും എൻ സിപിഎയും നെടുക പുലർത്തിയിട്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കൂടെ ചേർത്തിട്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസം ചോർന്നുപോയതോടെയാണ് അവസാന നിമിഷത്തിൽ രാജ് താക്കറെ പിന്തുണ കൂടി ഉറപ്പാക്കിയത് കൂടാതെ കോൺഗ്രസിൽ നിന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് ആഴ്ചകൾക്ക് മുമ്പ് പുറത്താക്കപ്പെട്ട മുതിർന്ന നേതാവ് സഞ്ജയ് നിരൂപം ഷിൻഡെ പക്ഷം ശിവസേനയിൽ ചേരാനും ധാരണയായി ഉപസ്ഥിതിരത് പവാ സഹതാപ രംഗവും ഇടക്കുന്ന മറാട്ട വിഭാഗം ഉയർത്തുന്ന വെല്ലുവിളിയും കേന്ദ്ര നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല ആലോചനപ്പെടുത്തുന്നത് സംസ്ഥാനത്ത് രണ്ടു ദിവസത്തിൽ ആറ് റാലികളിൽ പങ്കെടുത്ത നരേന്ദ്രമോദി ശരത് പവാർ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ അവഹേളിച്ചു പ്രസംഗിച്ചത് വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയത് जिनकी इच्छाएं पूरी नहीं होती जिनके सपने अधूरे रह जाते हैं वो आत्माएं भटकती रहती है फिर खुद का नहीं हुआ तो औरों का भी बिगाड़ने में उनको मजा आता है हमारा महाराष्ट्र भी ऐसी भटकती आत्माओं का शिकार होगी कहीं महाराष्ट्र कोलहापुर इचल कर इंडिया सकाली प्रकट में जनपिंद एन डी ए क्या आशंका प्रेमलाल कैली न्यूज मुंबई